നമുക്ക് അറിയാം ചൈന എത്ര വെടിപ്പുള്ള രാജ്യമൊന്നുമല്ല സ്വന്തം രാജ്യത്തെ ജനങ്ങളോട് പോലും ഇത്രയധികം പ്രതിബദ്ധതയില്ലാത്ത വൃത്തികെട്ട ഒരു രാജ്യം ലോകത്ത് വേറെ കാണില്ല ഫാസിസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ ഇതാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് പോലും ആ രാജ്യത്തിനകത്ത് വോയിസ് ഇല്ല എന്നുള്ളതാണ് വസ്തുത നിങ്ങൾ കുറ്റം ചെയ്യേണ്ട കുറ്റം ചെയ്യാൻ പോകുന്നു എന്ന് ആ ഭരണകൂടത്തിന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടാം ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ചൈന തങ്ങളുടെ ജനങ്ങളെ കാണുന്നതെന്ന് ചൈനയുമായി ഇന്ത്യയ്ക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്നാൽ നിരന്തരം ഇന്ത്യയുടെ അതിർത്തി മാന്തി ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചൈന അതിന് ചൈനയ്ക്ക് ചൈനയുടേതായ വ്യക്തമായ നിരീക്ഷണങ്ങളുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ചൈനയെ എല്ലാ അർത്ഥത്തിലും മറികടക്കാൻ കെൽപ്പും നട്ടെല്ലുമുള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ ചൈന നിരന്തരം ഇന്ത്യയുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചു പോരുന്നു ഇന്ത്യയുടെ നീക്കങ്ങളെ പേടിച്ചിരുന്നു ചൈന എന്തുകൊണ്ടാണ് ഇന്ത്യയെ ഭയപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് വഴിയേ പറയാം എന്നാൽ ഇന്ത്യയുടെ അതിർത്തി മാന്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കുറച്ച് കാലങ്ങൾ പിന്നോട്ട് പോയ മറുപടി പറയാൻ സാധിക്കൂ അതായത് 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് ഇതിനുശേഷമാണ് ശക്തമായ എതിരാളിയായി ചൈന ഇന്ത്യയെ കാണാൻ തുടങ്ങിയത് എന്ന് പോലും നമുക്കറിയാം അതിനു മുൻപേ ഭരിച്ചിരുന്ന മൻമോഹൻ സിംഗും എ.കെ. ആന്റണിയും എല്ലാം ചൈന എന്തു പറഞ്ഞാലും വാലും ചുരുട്ടി ചൈനയ്ക്ക് ഓശാന പാടുന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയിലെ പ്രധാനമായും നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ പ്രദേശങ്ങളിലെ വികസനങ്ങളാണ് ചൈനയെ എപ്പോഴും ചൊടിപ്പിക്കുന്നത് UPA കാലത്ത് അങ്ങനെയുള്ള വികസനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ചൈന ഭീകരമായ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് പക്ഷേ ഇന്ത്യ അത് നടത്തിയാൽ ചൈനയെ നമ്മൾ പ്രകോപിപ്പിക്കുന്നത് പോലെയാകും അതുകൊണ്ട് ഞങ്ങളത് നടത്തില്ല എനിക്ക് യാതൊരു മടിയുമില്ല ഇത് തുറന്നു പറയാൻ എന്ന് സഭയിൽ പറഞ്ഞത് എ.കെ. ആന്റണിയാണ് അദ്ദേഹം അന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം ലോകശക്തികളിൽ ഒന്നായി നിലനിന്നിരുന്ന ഇന്ത്യയിലെ വികസനങ്ങൾ ആരംഭം മുതലേ ചൈനയെ അരിശം കൊള്ളിക്കുന്നത് തന്നെയായിരുന്നു ദാർബുക് ഷോക്ക് ഡൗലത്ത് ബേക്ക് ഓൾഡി റോഡിന്റെ നിർമ്മാണം ബോർഗർ റോഡ് ഓർഗനൈസേഷൻ വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ അരിശമാണ് ഗാൽവൻ താഴ്വരയിൽ ചൈന ഇപ്പോൾ തീർക്കുന്നത് 19 വർഷം നീണ്ട റോഡിന്റെ നിർമ്മാണം കഴിഞ്ഞ വർഷം ഏപ്രിലാണ് പൂർത്തിയായത് റോഡ് നിർമ്മാണം പൂർത്തിയായാൽ ജമ്മു കശ്മീരിലെ ലേയുമായി ദൗലത്ത് ബേഗ് ഓടിയെ ബന്ധിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നാൽ ഇപ്പോൾ ഇന്ത്യക്ക് അതിന് കഴിഞ്ഞു കാരണം റോഡ് നിർമ്മാണം പൂർത്തിയായി 2014 മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ എടുത്ത സുപ്രധാന തീരുമാനം നിയന്ത്രണ രേഖയ്ക്ക് സമീപം പുതിയ റോഡുകൾ നിർമ്മിക്കുക എന്നത് തന്നെയായിരുന്നു നിലവിലെ റോഡുകളുടെ വീതി കൂട്ടണം 100 കിലോമീറ്റർ പരിധിയിലെ വനപ്രദേശം ഉപയോഗിക്കാൻ സർക്കാർ അനുമതി നൽകി അതിർത്തി പ്രദേശങ്ങളായ അരുണാചൽ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് 2014 ഡോക്ലാം വിഷയത്തിൽ ചൈനയുമായി ഇന്ത്യക്ക് വലിയ പ്രശ്നമുണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾക്ക് ശേഷം റോഡ് ഉൾപ്പെടെയുള്ള സൈനിക ആവശ്യത്തിന് വേണ്ട എല്ലാ നിർമ്മാണങ്ങളും നടത്താൻ സർക്കാർ അനുമതി നൽകി പിന്നോട്ട് പോവുകയല്ല ചെയ്തത് ഇതിനു മുമ്പ് സർക്കാരിന്റെ തീരുമാനങ്ങൾ വരണം സൈന്യത്തിന് റോഡുകളും മറ്റും നിർമ്മിക്കാൻ എന്നാൽ ഇതിനുശേഷം അതിർത്തി പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ പാലങ്ങളും പാർക്കിംഗ് സ്ഥലങ്ങളും ഫ്ലൈറ്റ് ലൈനുകളും സൈന്യം തന്നെ നിർമ്മിക്കാൻ തീരുമാനിച്ചു 6 വർഷം കൊണ്ട് 47,000 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണമാണ് ഇന്ത്യ പൂർത്തിയാക്കിയത് എല്ലാ റോഡുകൾക്ക് വീതി കൂട്ടി 2014 മുൻപുള്ള വർഷങ്ങളെക്കാൾ 32% വർധനമാണ് അതിർത്തിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായത് റോഡുകൾക്ക് സമാനമായി 14,450 കിലോമീറ്ററോളമുള്ള പാലങ്ങളാണ് ഇന്ത്യ നിർമ്മിച്ചതെന്നും നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടതാണ് 2017 BRO ഡയറക്ടർ ജനറലിന് സാമ്പത്തിക വിനിയോഗത്തിന് അനുമതി നൽകിയത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സുപ്രധാന നയമാറ്റങ്ങളിൽ ഒന്നായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടെ എങ്ങനെ ഏത് തരത്തിൽ വേണമെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അത്യാധുനിക ഉപകരണങ്ങളും നിർമ്മാണ സാമഗ്രികളും വാങ്ങാൻ 100 കോടി രൂപ വരെ അദ്ദേഹത്തിന് വിനിയോഗിക്കാനും സാധിക്കും അതിനാണ് BRO ജനറലിന് സർക്കാർ അനുമതി നൽകിയത് അതിർത്തിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വേഗത ഇതോടുകൂടി ത്വരിതഗതിയിൽ കൂടി എന്നുള്ളതാണ് വസ്തുത അതിർത്തി പ്രദേശങ്ങളിലെ സംസ്ഥാനങ്ങൾക്ക് സിവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ആവശ്യമെങ്കിൽ സൈനിക സഹായവും നേടാനുള്ള അനുമതിയും സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു ഇതോടുകൂടി ഇന്ത്യ വേറെ ലെവലിലേക്ക് ഉയർന്നു പശ്ചിമബംഗാൾ സിക്കിം എന്നീ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സിവോക് റാങ്ക്പോ റെയിൽപാത പദ്ധതിയുടെ ഉദ്ഘാടനം 2009 ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയും റെയിൽവേ മന്ത്രി മമതാ ബാനർജിയും ചേർന്ന് നിർവഹിച്ചത് എന്നാൽ അതിനുള്ള ടണൽ നിർമ്മാണം ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 9 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് നമ്മൾ ആലോചിക്കണം അതായത് 2018 ലോകത്തിലെ ഏറ്റവും വലിയ പാലത്തിന്റെ നിർമ്മാണം ചിനാബ് നദിക്ക് കുറുകെ ആരംഭിച്ചതും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെയാണ്
2017 കിലോമീറ്റർ നീളമുള്ള ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ചെനായി നഷ്വി ടണൽ നിർമ്മാണവും പൂർത്തിയാക്കി. സോജീല ടണൽ എന്ന ലഡാക്കിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ടണലും സെപ് മേർഹ ടണലിന്റെ നിർമ്മാണവും പൂർത്തിയാക്കിയതും ഈ സർക്കാർ വന്നതിന് ശേഷം തന്നെയാണ്. അസമിനെയും അരുണാചൽ പ്രദേശിനെയും ബന്ധിപ്പിക്കുന്ന ബോഗിബീൽ പാലം, അസമിലെ ദിബ്രുഗഡ് അരുണാചൽ പ്രദേശിലെ അതിർത്തി പ്രദേശമായ ധേമാജി എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായി പണികഴിപ്പിച്ച പാലം എല്ലാം നരേന്ദ്രമോദി സർക്കാർ വന്നതിനു ശേഷം നിർമ്മിച്ചതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറ്റ ശേഷം ചൈനയുടെയും ഇന്ത്യയുടെയും അതിർത്തി പ്രദേശങ്ങളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ് ചൈനയെ വിറളി പിടിപ്പിച്ചിരിക്കുന്നത്. കാരണം 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യൻ പട്ടാളം വളരെയധികം കഷ്ടപ്പെട്ടാണ് ചൈനയുമായി യുദ്ധം ചെയ്തിരുന്നത്. അതായത് ചൈനയുമായി യുദ്ധം ചെയ്യുന്നതിനേക്കാളും വലിയ വെല്ലുവിളിയായിരുന്നു യുദ്ധ സാമഗ്രികൾ യുദ്ധമുഖത്തെത്തിക്കുക എന്നുള്ളത്. കാടും മലയും പുഴയും എല്ലാം കടന്ന് യുദ്ധ സാമഗ്രികൾ ഒരു റോഡ് പോലും ഇല്ലാതെ യുദ്ധമുഖത്തെത്തിക്കുന്നത് വളരെയധികം പരിശ്രമമുള്ള വിഷയമായിരുന്നു. എന്നാൽ ഇപ്പോൾ ചൈനയുമായി ഒരു യുദ്ധം വരികയാണെന്ന് തന്നെ ഇരിക്കട്ടെ, വളരെ വേഗത്തിൽ ഇന്ത്യക്ക് ആയുധ വിന്യാസങ്ങൾ അവിടെ നടത്താൻ കഴിയും. ഇപ്പോൾ തന്നെ ബൊഫേഴ്സ് പീരങ്കിയും ചിനൂക്ക് അടക്കമുള്ള ഹെലികോപ്റ്ററുകളും ഇന്ത്യൻ സൈന്യം അവിടെ സുഗമമായി വിന്യസിച്ചിട്ടുണ്ട്. വ്യോമസേനയും ധാരാളം യുദ്ധവിമാനങ്ങൾ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. ധാരാളം സൈനിക വിന്യാസങ്ങൾ നടക്കുന്നുണ്ട്. സൈന്യത്തിന് സുഗമമായി ചൈനയ്ക്കെതിരെ ഏതായുധവും തൊടുത്തുവിടാമെന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നതും. ഇത് തന്നെയാണ് ചൈനീസ് സർക്കാരിനെ പ്രകോപിപ്പിച്ചതും. എത്രയൊക്കെ പ്രകോപിപ്പിച്ചാലും പോടാ പുല്ലേ ചൈനയെന്ന് പറഞ്ഞ് ഇന്ത്യ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുക തന്നെ ചെയ്യും.